മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവൻ അവിടുന്ന് പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബു ഖാൽ, റജബ് മാസമായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ പുണ്യം നൽകണേ തമ്പുരാനെ. വിശുദ്ധമായ പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, വബല്ലിഗ്നാ റമളാൻ, വിശുദ്ധമായ റമളാനു ശരീഫിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണേ അല്ലാ, വിശുദ്ധമായ റമളാനു ശരീഫ് ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. ഇങ്ങനെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ ഉദ്ധരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുകയും ഇത് സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് സുബഹി മുതൽ പള്ളി മിനാരങ്ങളിൽ നിന്ന്, ഇന്ന് സുബഹി മുതൽ പള്ളി മിഹ്റാബുകളിൽ നിന്ന്, ഉസ്താദുമാരുടെയും സയ്യിദന്മാരുടെയും പ്രാർത്ഥനകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ആ പ്രാർത്ഥനയുടെ ശബ്ദ മാധുര്യമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ, വിശുദ്ധമായ റമളാനു ശരീഫിനെ എത്തിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകാം, വിശുദ്ധമായ ഷഅബാനു ശരീഫിനെ എത്തിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകാം, എന്നിരുന്നാലും പ്രത്യേകമായ പ്രാർത്ഥന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കണം. ഈ മാസം കഴിഞ്ഞാലും ഈ പ്രാർത്ഥന പാരമ്പര്യമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഷഅബാൻ ആയി കഴിഞ്ഞാലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സോമ യൗമം മിൻ അഷ്ഹുരില്ലാഹിൽ ഹുറം, അല്ലാഹുവിന്റെ പവിത്രമായ മാസങ്ങളിൽ നിന്ന് ഒരു മാസം ആരെങ്കിലും ഒരു ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, പവിത്രമായ ധന്യമായ മാസങ്ങളിൽ നിന്ന് ഒരൊറ്റ ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നത്, ദിവസം 30 ദിവസം നോമ്പ് അവൻ നോറ്റതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ്. ഇത് വിശുദ്ധമായ റജബല്ലാത്ത മറ്റൊരു മാസത്തെ കുറിച്ചാണ്, പവിത്രധന്യമായ മാസങ്ങളിലാണ് പറയുന്നത്. എന്നാൽ വിശുദ്ധമായ റജബിന്റെ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ധാരാളമായി പറഞ്ഞത് കാണാം. ഇമാം തബറാനിയും ഇമാം ബൈഹഖിയും റളിയല്ലാഹു തആല അൻഹുമ അവരുദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ഷഹ്റുൻ അലീം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജബ് എന്നാൽ മഹത്വമേറിയ ഒരു മാസമാണ്. റജബ് എന്ന് പറഞ്ഞാൽ അത് മഹത്വമേറിയ ഒരു പുണ്യമാസമാണ്. ആ വിശുദ്ധമായ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? യുലാഇഫുല്ലാഹു ഫീഹിൽ ഹസനാത്ത്, ആ മാസത്തിൽ അല്ലാഹു ഹസനാത്തുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ഹസനാത്തുകളും, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും, നമ്മൾ ചെയ്യുന്ന ഓരോ സുഹൃത്തുക്കളും, നമ്മൾ ചെയ്യുന്ന ഓരോ ഖൈറുകളും, അതിന് ഇരട്ടി പ്രതിഫലം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശുദ്ധമായ റജബിന്റെ മഹാത്മ്യം വിളിച്ചറിയിച്ച കൂട്ടത്തിൽ പിന്നെയും പറയുകയാണ്, ഫമൻ സോമ യൗമം മിൻ റജബിൻ ഫഅക്കഅന്നമാ സോമ ഫകഅന്നമാ സോമ സന, അഥവാ വിശുദ്ധമായ റജബ് മാസത്തിൽ, വിശുദ്ധമായ ഈ മാസത്തിൽ, വിശുദ്ധമായ റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അവൻ വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചതിന് തുല്യമാണെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും പറയുന്നുണ്ട്, വമൻ സോമ മിൻ സബഅതി അയ്യാം, ആരെങ്കിലും 7 ദിവസം നോമ്പനുഷ്ഠിച്ചു, അങ്ങനെ 7 ദിവസം നോമ്പ
പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അബുവാബിൽ ജഹന്നം അഥവാ ഏഴ് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുമെന്ന് നബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമൻ സ്വാമ മിൻ തമാനിയത അയ്യാമിൻ, അതുപോലെ തന്നെ ഒരാൾ എട്ട് ദിവസം നോമ്പനിട്ടിച്ചാൽ, വിശുദ്ധമായ റജബ മാസത്തിൽ എട്ട് ദിവസം ആരെങ്കിലും നോമ്പനിട്ടിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന് തുറക്കപ്പെടുമെന്ന് നബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ഒരാൾ പത്ത് ദിവസമാണ് വിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പനിട്ടിക്കുന്നത് എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അവൻ കൈമലർത്തി എന്ത് ചോദിച്ചാലും യജമാനനായ പടച്ച തമ്പുരാൻ അവനെ തട്ടുകയില്ല, അവനെ മടക്കുകയില്ല, അവനെ നിരാശനാക്കുകയില്ല, അവനെ ഒഴിവാക്കുകയില്ല, അവനെ മടക്കി അയക്കുകയില്ല. കാരണം വിശുദ്ധമായ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട വിശുദ്ധമായ റജബ് മാസത്തിൽ എന്റെ അടിമ ഒരു പത്ത് ദിവസം നോമ്പനിട്ടിച്ചല്ലോ എന്ന പ്രാധാന്യം കൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ പത്ത് ദിവസം നോമ്പനിട്ടിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നതൊക്കെയും യജമാനനായ പടച്ച തമ്പുരാൻ നൽകുമെന്ന് നബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ പിന്നെയും പറയുന്നു, പതിനഞ്ച് ദിവസം ആരെങ്കിലും നോമ്പനിട്ടിച്ചു കഴിഞ്ഞാൽ നാദാ മുനാദിം ഫിസ്സമാ, ആകാശത്തു നിന്നൊരു വിളിയാളം വരുന്നു, ഒരശരീരി മുഴങ്ങുകയാണ്. വിശുദ്ധമായ റജബ മാസത്തിൽ പതിനഞ്ച് ദിവസം ആരെങ്കിലും നോമ്പനിട്ടിച്ചു കഴിഞ്ഞാൽ അതാ ആകാശഗംഗയിൽ നിന്ന്, ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് ഒരശരീരി മുഴങ്ങുകയാണ്. എന്താണ് അശരീരി? മോനെ, നിന്റെ ദോഷങ്ങളൊക്കെ, നീ ചെയ്തു പോയ പാപങ്ങളൊക്കെ, നിന്റെ കാലങ്ങളിൽ, നിന്റെ ജീവിതകാലത്തിന് ചെയ്തു പോയ ദോഷങ്ങളൊക്കെ യജമാനനായ പടച്ച തമ്പുരാന് നിനക്ക് പുറത്തിരിക്കുന്നു എന്ന് പറയുകയും വരുന്ന കാലങ്ങളിൽ, ശിഷ്ടകാലങ്ങളിൽ, വരും കാലങ്ങളിൽ ചെറിയതായ രൂപങ്ങളിലുള്ള നിന്റെ ജീവിതത്തിന്റെ ഹൈറാത്തുകളെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തി നിന്റെ ജീവിതത്തെ നീ ഒന്ന് പൊടി തട്ടിയെടുക്കണമെന്നും അശരീരം മുഴങ്ങുന്നുണ്ട്.